പാലക്കാടിൻ്റെ ഭക്ഷണ വിശേഷങ്ങൾ തുടരുകയാണ്. ഇന്ന് രണ്ട് സൂപ്പർ ഡ്രിങ്ക്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പാലക്കാടിലെ ഫേമസ് ആയിട്ടുള്ള കൂൾബാറാണ് സിന്ധു കൂൾബാർ. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് നമ്മൾ ബോച്ചേനെ അവിചാരിതമായി കണ്ടുമുട്ടിയത്. പെട്ടെന്ന് നടന്ന മീറ്റിംഗ് ആണെങ്കിലും ഒരു ഫോട്ടോ എടുത്തപ്പോലും പുള്ളി സൂപ്പറായിട്ടാണ് ഫോട്ടോയിൽ വന്നത്. എൻ്റെതൊരു പൊട്ട എക്സ്പ്രഷനും. പാലക്കാട് കോട്ടോട്ടാണ് സിന്ധു കൂൾബാർ നിലവിലുള്ളത്. പഴയൊരു കൂൾബാറാണ്. പഴയ കൂൾബാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കൂൾബാർ കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമായി. പളപളപ്പൻ ലൈറ്റുകളോ മോഡേൺ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ നല്ല ലൗഡ് നോയ്സോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒന്നും വെക്കാത്ത ദൈവത്തിൻ്റെ പിക്ചറൊക്കെ വെച്ച് വളരെയധികം പഴയ സ്റ്റൈലിലെ നിലമൊക്കെ ആയിട്ട് കുറേ ബെഞ്ചും മേശയൊക്കെ ആയിട്ട് അതുപോലെ മെനുവൊക്കെ ചുമരിൽ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. ഈവൻ ഈ മെനുവിൽ ന്യൂജനായി ഞാൻ കണ്ട ഏക ഒരു ഐറ്റം ഓരിയോ മിൽക്ക് ഷേക്കാണ്. 10-50 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവും ഈ ഒരു കൂൾബാർ എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും നമ്മൾ ആദ്യം കാശ് കൊടുത്ത് നമ്മൾ ടോക്കൺ എടുക്കണം, പിന്നീട് അവർ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അതായത് ഇവിടെ സെൽഫ് സർവീസ് ആണെന്നർത്ഥം. സിന്ധു കൂൾബാറിലെ ഏറ്റവും ഫേമസ് ആയ ഐറ്റം അവരുടെ മുന്തിരി ജ്യൂസാണ്. നമ്മൾ ബാൾ ഗ്രേപ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു സംഭവം. പാലക്കാട് നല്ല ചൂട് വെയിലത്ത് നിന്ന് കയറി വന്നിട്ട് ഇത് കുടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. എന്നെ സംബന്ധിച്ചാൽ ഇത് റിഫ്രഷിംഗ് ആയ ഡ്രിങ്ക് തന്നെയാണ്. പക്ഷേ ഇത്തിരി മധുരം കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ ഇവിടുത്തെ ഫേമസായ മറ്റൊരു സംഭവമാണ് ഈ റെയിൻബോ മിൽക്ക് ഷേക്ക്. ഒരേ സമയം നമുക്ക് കുടിക്കാനും കഴിക്കാനും പറ്റും. അതായത് വാനില മിൽക്ക് ഷേക്കിൻ്റെ മുകളിൽ 2 സ്ലൈസ് കസാട്ടിട്ടുള്ളതാണ് ഈ സംഭവം. മുന്തിരി ജ്യൂസിലും റെയിൻബോ മിൽക്ക് ഷേക്കിലും ഇത്തിരി മധുരം കൂടുതലുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടും ടേസ്റ്റ് ഉണ്ട്. എൻ എം ആർ ബിരിയാണിക്ക് ശേഷം 2 ഡ്രിങ്കും കൂടിയും കഴിച്ചപ്പോൾ നമ്മുടെ വയറങ്ങ് ബ്ലോട്ടായി. പാമ്പ് ഇരം വിണങ്ങിയ അവസ്ഥയിൽ നമ്മൾ പാലക്കാട് കോട്ട മൈതാനത്ത് കുറച്ച് നേരം വിശ്രമിച്ചു. ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോണത്. സ്ഥലം പാലക്കാട് മാർക്കറ്റ് റോഡ്. ഇവിടെ മസാല സോഡയിൽ സ്പെഷ്യലൈസ് ചെയ്ത 2 കടകളുണ്ട്. ചിന്നുണ്ട്, മദർലാൻഡുണ്ട്. ഇതിൽ മദർലാൻഡാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് വെള്ളിഗിരി എന്ന് പറഞ്ഞ ആൾ സോഡ വിൽക്കുന്നത്. പുള്ളിയുടെ മകനാണ് ഇന്ന് അവിടെ ഉള്ളത്. കടയുടെ പിന്നിൽ സ്വന്തമായിട്ട് അടിക്കുന്ന സോഡയിലേക്ക് സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ മസാല മിക്സ് ആഡ് ചെയ്തിട്ടാണ് ഇവർ മസാല സോഡ ഉണ്ടാക്കുന്നത്. ഈ മസാല മിക്സിൽ മോരും ഇഞ്ചിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. എന്തായാലും സോഡയിലേക്ക് ഇത് മിക്സ് ചെയ്ത് നമുക്ക് കയ്യിലേക്ക് തന്നെ 15 രൂപയാണ് വില. ഇതല്ലെങ്കിലും ഇതുപോലെ പല മസാല സോഡകളും നമ്മൾ കുടിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു നോർമൽ മസാല സോഡയായിരിക്കും എന്നാണ് ഞാൻ കുടിക്കുകയാണ് വിചാരിച്ചത്. പക്ഷേ കുടിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ള ആ ബ്ലോട്ടിങ് വയറ്റിറങ്ങ് പോയി. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി, ഒന്ന് സോർട്ട് ഔട്ടായി. സംഭവം കൊള്ളാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് എക്സ്ട്രാ 1 ലിറ്റർ പാർസൽ എടുത്തിട്ടാണ് പോയത്. ഇടയ്ക്കൊക്കെ വീട്ടിൽ ആവശ്യം വരുമേ, ഇതുപോലെ പല സിറ്റുവേഷൻസ് ഇനിയും വരാണ്ട്. ഏതായാലും ഈ മസാല സോഡയായാലും സിന്ധു കുൾബാർന്ന് കുടിച്ച 2 ഡ്രിങ്കായാലും വളരെ യുണീക്കായ ഡ്രിങ്കുകളാണ്. അപ്പോൾ പാലക്കാട് വന്നാൽ ഇത് കഴിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.